നമസ്കാരം. ഈനാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചുവെന്ന കുറ്റം ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച് തടവിലാക്കിയിരിക്കുന്ന 8 ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ ഖത്തർ കോടതിയിൽ അപ്പീൽ നൽകി. വളരെ വൈകിയാണ് ഖത്തർ കോടതിയുടെ നടപടികൾ ഇന്ത്യ അറിയുന്നത്. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം ശക്തമായി സൂക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് ഖത്തർ. എന്നാൽ വധശിക്ഷ വിധിക്കപ്പെട്ട് 8 ഇന്ത്യൻ പൗരന്മാർ ജയിലിൽ കഴിയുന്ന വിവരം അവരുടെ ബന്ധുക്കൾ വഴിയാണ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പും കേന്ദ്ര സർക്കാരും അറിയുന്നത്. കോടതി വിധി ഞെട്ടിക്കുന്നതാണെന്നും സാധ്യമായ എല്ലാ നിയമനടപടികളും തേടുകയാണെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിവരം കേട്ടപ്പോൾ ആദ്യം പ്രതികരിച്ചത്. വധശിക്ഷാ വിധി അഗാധമായ ഞെട്ടലുണ്ടാക്കി. വിശദമായ വിധിക്കായി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ കുടുംബങ്ങളുമായും നിയമസംഘവുമായും ബന്ധപ്പെടുന്നുണ്ട്. എല്ലാ നിയമസാധ്യതകളും തേടുകയാണ്. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു, ഞങ്ങൾ ഈ കേസിന് ഉയർന്ന പ്രാധാന്യം നൽകുന്നുണ്ട്. കേസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എല്ലാ കോൺസുലാർ നിയമസഹായങ്ങളും ഞങ്ങൾ തുടരും. മന്ത്രാലയം കൂട്ടിച്ചേർത്തു. അതേസമയം നടപടികളുടെ രഹസ്യ സ്വഭാവം അംഗീകരിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് 8 ഇന്ത്യക്കാർക്ക് വധശിക്ഷ വിധിച്ച ഖത്തർ കോടതി നടപടിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയത്. അപ്പീൽ നൽകിയെന്ന കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിലേറെയായി ഖത്തറിൽ തടവിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നാവികസേനാ അംഗങ്ങൾക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു വിധി പ്രസ്താവിച്ചത്. വിധി രഹസ്യാത്മകമാണ്. നിയമവകുപ്പുമായി വിധി പങ്കുവച്ചു. നിയമപരമായ എല്ലാ സാധ്യതകളും പരിഗണിച്ച് ഒരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഖത്തർ അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. തടവിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളുമായി വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ജയിലിൽ കഴിയുന്നവരുമായി സംസാരിക്കാൻ സാധിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. ഞങ്ങൾ എല്ലാ നിയമപരവും കോൺസുലർ പിന്തുണയും നൽകുന്നത് തുടരും. കേസ് കണക്കിലെടുത്ത് ഊഹാപോഹങ്ങളിൽ ഏർപ്പെടരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നു, 2022 ഓഗസ്റ്റിൽ ഖത്തറിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യവേ ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചു എന്നാരോപിച്ച് 8 മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരെ ഖത്തർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥരായ ക്യാപ്റ്റൻ നവതേജ് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ, ക്യാപ്റ്റൻ സൗരവ് വസിഷ്ഠ്, കമാൻഡർ അമിത് നാഗ്പാൽ, കമാൻഡർ പൂർണേന്ദു തിവാരി, കമാൻഡർ സുഗുണാകർ പകല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, നാവികൻ രാകേഷ് എന്നിവരെയാണ് ഖത്തർ ഇന്റലിജൻസ് ഏജൻസി അറസ്റ്റ് ചെയ്തത്. കേസിൽ നാവികസേനാംഗങ്ങൾ പലതവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഖത്തർ അധികൃതർ അത് തള്ളുകയായിരുന്നു. ഖത്തറിലെ ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയാണ് വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യക്കാരുടെ മോചനത്തിന് സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും അദ്ദേഹം അവരെ അറിയിച്ചു. കുടുംബങ്ങളുടെ ആശങ്കകളും വേദനകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരുടെ മോചനം ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ തുടരുമെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. വിദേശകാര്യമന്ത്രി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതും. രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിച്ച കമാൻഡർ പൂർണേന്ദു തിവാരി ഉൾപ്പെടെയാണ് മോചനം കാത്ത് ജയിലിൽ കഴിയുന്നതെന്ന് ഓർക്കണം. 2019 അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അദ്ദേഹത്തെ പ്രവാസി ഭാരതീയ അവാർഡ് നൽകി ആദരിച്ചിരുന്നു. കമ്പനിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ നാവികസേനയിലെ നിരവധി വലിയ കപ്പലുകളുടെ കമാൻഡറായിരുന്നു പൂർണേന്ദു തിവാരി. ഈ വർഷം മാർച്ച് അവസാനമായിരുന്നു കേസിന്റെ ആദ്യ ഹിയറിംഗ് നടന്നത്. അറസ്റ്റിലായ മുൻ നാവികസേന ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സഹോദരിയായ മിഥു ഭാർഗവ ഖത്തറിൽ നിന്ന് തന്റെ സഹോദരനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യയുടെ സഹായം തേടിയതോടെയാണ് വാർത്ത കൂടുതൽ ശ്രദ്ധ നേടിയത്. ഈ മുൻ നാവിക ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ അഭിമാനമാണ്. താമസിക്കാതെ എല്ലാവരെയും ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി മോദിയോട് കൂപ്പുകൈകളോടെ അഭ്യർത്ഥിക്കുന്നു. ജൂൺ 8 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മിഥു കുറിച്ചത് ഇങ്ങനെയായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 പേരും ഖത്തറിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. ഖത്തർ എമിരി നേവിക്ക് പരിശീലനവും മറ്റ് സേവനങ്ങളും നൽകുന്നതാണ് ദഹ്റ ഗ്ലോബൽ ടെക്നോളജി ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന ഈ കമ്പനി. ഖത്തർ പ്രതിരോധ വകുപ്പ്, സുരക്ഷ, മറ്റ് സർക്കാർ ഏജൻസികൾ എന്നിവയുടെ പ്രാദേശിക പങ്കാളിയെന്നാണ് കമ്പനി സ്വയം വിശേഷിപ്പിക്കുന്നത്. റോയൽ ഒമാൻ എയർഫോഴ്സ് റിട്ടയേർഡ് സ്ക്വാഡ്രൺ ലീഡർ ഖമീസ് അൽ അജാമിയാണ് ഈ കമ്പനിയുടെ CEO.
ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.